നമസ്കാരം. കുത്തക കമ്പനി, കുത്തക മുതലാളി എന്നീ വാക്കുകൾ മലയാളികൾക്ക് സുപരിചിതമാണ്. എന്താണ് അല്ലെങ്കിൽ ഏതാണ് ഈ കുത്തക കമ്പനി? ലളിതമായി പറഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സേവനത്തിൻ്റെ അവകാശം മുഴുവൻ മറ്റൊരു സ്ഥാപനത്തിനോ വ്യക്തികൾക്കോ നൽകാതെ ഒറ്റയ്ക്ക് കയ്യിൽ വെച്ചിരിക്കുന്നവരാണ് കുത്തകകൾ. ഏറ്റവും നല്ല ഉദാഹരണം KSRTC, KCB തുടങ്ങിയവ. മുൻപ് BSNL ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഗതാഗത മേഖലയിൽ ഞങ്ങൾ KSRTC മാത്രം മതി, ടെലികോം മേഖലയിൽ ഞങ്ങൾ BSNL മാത്രം മതി, വൈദ്യുതി മേഖലയിൽ KSEB മാത്രം മതി എന്നാണ് ഈ കുത്തകകൾ പറയുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യത്തിന് ജനങ്ങൾക്ക് സേവനം നൽകും. അത് ചിലപ്പോൾ പതിറ്റാണ്ടുകൾക്ക് പിറകിലുള്ള സാങ്കേതിക വിദ്യ ആയിരിക്കാം, അല്ലെങ്കിൽ മോശം സേവനമായിരിക്കാം. പക്ഷേ പരാതിയൊന്നും പറയാതെ ഞങ്ങൾ തരുന്ന സേവനം മാത്രം സ്വീകരിച്ചോണം. വേറെ ആരും ഈ മേഖലയിൽ വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. യഥാർത്ഥത്തിൽ ഇതാണ് കുത്തകകൾ. പക്ഷേ നമ്മൾ പറയുന്ന കുത്തകകൾ ആരൊക്കെയാണ്? പ്രൈവറ്റ് ബസ് ഉടമകൾ, റിലയൻസ്, ടാറ്റ, ബിർള, അദാനി, മഹീന്ദ്ര, യൂസഫലി കുത്തകയല്ലല്ലോ, വ്യാവസായിക പ്രമുഖൻ മാത്രമല്ലേ? പക്ഷേ ഈ കമ്പനികളൊന്നും ഒരു സേവനത്തിൻ്റെയും അവകാശം മുഴുവൻ സ്വന്തമാക്കിയിട്ടില്ല. രാജ്യത്തെ നിയമമനുസരിച്ച് കൃത്യമായി നികുതി കൊടുക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഇവ. ഇവർ നൽകുന്ന ഒരു സേവനവും ഇവരുടെ കുത്തകയല്ല. പകരം അവർ കമ്പോളത്തിൽ നിലവിലുള്ള സർക്കാർ വക കുത്തക സ്ഥാപനങ്ങളോട്, അതായത് സേവനവും ഉൽപ്പന്നവും മറ്റാർക്കും നൽകാതെ പതിറ്റാണ്ടുകളായി സ്വന്തമായി കൈക്കലാക്കി വച്ചിരിക്കുന്ന യഥാർത്ഥ കുത്തക കമ്പനികളോട് മത്സരിച്ച് വിജയിച്ചാണ് അവർ വിപണിയിൽ പിടിച്ചു നിൽക്കുന്നത്. 1990കളിൽ ഇന്ത്യൻ വിപണി തുറന്നുകൊടുത്തതിനു ശേഷമാണ് ഇന്ത്യക്കാർക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ലഭ്യമാകാൻ തുടങ്ങിയത്. അതുവരെ എല്ലാം പൊതുമേഖല എന്ന കുത്തക സ്ഥാപനങ്ങളുടെ കീഴിലായിരുന്നു. ഒരു ടെലിഫോൺ കണക്ഷനും കാറിനും പോലും ബുക്ക് ചെയ്ത് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു. സർക്കാർ സംവിധാനങ്ങളുടെ കാര്യശേഷി ഇല്ലായ്മയും അഴിമതിയും ലൈസൻസ് രാജും യൂണിയൻ കളിയും എല്ലാം കൊണ്ട് ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ തുടങ്ങുമ്പോഴേക്കും ലോകം ഒരു 30 കൊല്ലം മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കും. ബാങ്കിംഗ്, ടെലികോം, ഇലക്ട്രിസിറ്റി സെക്ടറുകളിലേക്കെല്ലാം സ്വകാര്യ കമ്പനികൾ കടന്നു വന്നു. സ്വകാര്യ കമ്പനികൾ ഏറ്റവും പുതിയ ടെക്നോളജികൾ ഇന്ത്യയിലും കൊണ്ടുവരാൻ തുടങ്ങി. ലോക മാർക്കറ്റിൽ ഒരു പുതിയ ഉൽപ്പന്നമോ സാങ്കേതിക വിദ്യയോ ഇറങ്ങിയാൽ അത് ഇന്ത്യയിലും ലഭ്യമായി തുടങ്ങി. ആധുനിക സാങ്കേതിക വിദ്യയും ഇടപാടുകാരോടുള്ള പ്രൊഫഷണൽ സമീപനവും എല്ലാമായപ്പോൾ പൊതുജനം സ്വകാര്യ സ്ഥാപനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ തുടങ്ങി. കാര്യപ്രാപ്തി ഇല്ലായ്മയും ഇടപാടുകാരോടുള്ള മോശം സമീപനവും കാലഹരണപ്പെട്ട ചട്ടങ്ങളും സ്ഥാപനങ്ങളുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ പോലും കൊടിപിടുത്തങ്ങളും സമരവും വളഞ്ഞ വഴിയിലൂടെ ബന്ധുക്കളെയും പാർട്ടി അടിമകളെയും തിരികെ കയറ്റലും ഒക്കെ ആയപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ജനം കൈയൊഴിഞ്ഞു. BSNL കേരളത്തിലെ ഒരു ജില്ലാ കേന്ദ്രത്തിലെ ഓഫീസിൽ ഏകദേശം 8-9 പേരാണ് ബില്ലിംഗ് സെക്ഷനിൽ ജോലി ചെയ്യുന്നത്. അതേസമയം BSNL ഇരട്ടി ഇടപാടുകാരുള്ള തൊട്ടടുത്ത എയർടെൽ പോലുള്ള സ്ഥാപനങ്ങളിലാകട്ടെ 2 എക്സിക്യൂട്ടീവുകളും. BSNL ജനം കൈയൊഴിഞ്ഞിട്ട് കാലം കുറയായി, എന്നിട്ടും ഇതാണ് അവസ്ഥ. 1.64 ലക്ഷം കോടി രൂപയുടെ രക്ഷാ പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ കേന്ദ്ര ടെലികോം മന്ത്രി BSNL ജീവനക്കാർക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ജിയോ ഇന്ത്യൻ ടെലികോം മേഖലയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ സേവനങ്ങൾ ലഭ്യമായി. അതോടെ മറ്റ് കമ്പനികളും വില കുറയ്ക്കാൻ നിർബന്ധിതരായി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്ത്യയിൽ ഇന്നും BSNL മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ. GIT കരാർ നടപ്പിലാക്കിയാൽ നമ്മുടെ വീട്ടിലെ കറിവേപ്പില പറിക്കാൻ വരെ അമേരിക്കയുടെ അനുവാദം വേണ്ടിവരും എന്ന് പ്രസംഗിച്ച നേതാക്കളും കുടുംബവുമെല്ലാം ഇന്ന് ആഗോളവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും ഗുണങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നു. മുകളിൽ പറഞ്ഞതുപോലെ ജിയോയുടെ നെറ്റ്വർക്കും ഉപയോഗിച്ച് പൊതുമേഖലയെ സംരക്ഷിക്കുക എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നവരുടെയൊക്കെ തൊലിക്കട്ടി അപാരം തന്നെയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ ഘോരം തള്ളുന്ന ഈ കേരളത്തിൽ തന്നെയാകും ടാറ്റയുടെയും റിലയൻസിൻ്റെയും അദാനി പവറിൻ്റെയും ഒക്കെ പ്രവർത്തനം ആദ്യം ആരംഭിക്കാൻ പോകുന്നത്. സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുണ്ടല്ലോ, തിരുവനന്തപുരം വിമാനത്താവളത്തെ സ്വകാര്യവൽക്കരിക്കരുത്, എത്രയാ വിമാനത്താവളത്തിൻ്റെ വില എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് സമരനാടകം നടത്തുമ്പോൾ പിന്നാമ്പുറത്ത് അദാനിക്ക് വിമാനത്താവളം കൊടുക്കുവാൻ കാരണഭൂതൻ പണ്ടേ തീരുമാനം എടുത്തിരുന്നത്രേ. ഈ ബഹളം ഉടൻ നിൽക്കും. പൊതുജനങ്ങൾക്ക് മികച്ച സേവനം നോക്കി തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് വൈദ്യുതി മേഖലയുടെ സ്വകാര്യവൽക്കരണം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ആവശ്യമുള്ളവരെ എന്തിനാണ് തടയുന്നത്? നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചിരുന്നോളൂ, ശല്യം ചെയ്യുന്നില്ല. തിരിച്ചു വരുമ്പോൾ എത്ര ഇടപാടുകൾ മിച്ചമുണ്ടാകുമെന്ന് കാണാം.
കുത്തക കമ്പനികൾ തുലയട്ടെ എന്ന് നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ശരിക്കും അത് അച്ചിട്ടാവുകയാണ്. കുത്തക കമ്പനികളായ KSRTC, BSNL, KCB എല്ലാം തുലയുകയാണ്. എല്ലാവരും കൂടി കുറച്ചുകൂടി ആഞ്ഞു ശ്രമിച്ചാൽ ഈ കുത്തക കമ്പനികളെല്ലാം പെട്ടെന്ന് പൂട്ടിക്കെട്ടാം. അപ്പോൾ നമ്മുടെ നികുതി പണം കൊണ്ട് ചീർക്കുന്ന വെള്ളാനകളായ കുത്തക കമ്പനികൾ തുലയട്ടെ. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.